ഒരു ക്യാമ്പസിലും നമ്മുടെ ഗവർണറെ കാലുകുത്തിക്കില്ല എന്നാണ് എസ് എഫ് ഐ പറഞ്ഞത്. ഇന്നലെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ കാലുകുത്തുക മാത്രമല്ല, സുഖമായി കിടന്ന് ഉറങ്ങുകയും ചെയ്തു അല്ലേ. അവിടുത്തെ തന്നെ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം ഉറങ്ങി, രാവിലെ നല്ല സുന്ദരനായി എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ ഒരു സംഘർഷത്തിനെ കേരളം ഭയന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഒരു സൈഡിൽ ഗവർണർ, മറ്റു സൈഡിൽ ഒരു ഏറ്റവും വലിയൊരു വിദ്യാർത്ഥി സംഘടന. വിദ്യാർത്ഥി സംഘടന ഇന്നലെ രാവിലത്തെ നമ്മൾ ചില പ്രസ്താവനകളൊക്കെ കേട്ടിരുന്നു. ഈ പഞ്ചാബില് പിന്നെ എന്താ പറയുക, കർഷകരുടെ സമരത്തിന് വന്ന പ്രധാനമന്ത്രി തിരിച്ചുപോയി. ഉണ്ട് ആ പറച്ചിലൊക്കെ കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എസ് എഫ് ഐയും അത് പഞ്ചാബിലെ കൃഷിക്കാരാണെന്ന്, അവർ തമ്മിലുള്ള വ്യത്യാസം. ഇന്നേ വരെ ഒരു സമരം ചെയ്തിട്ട് എന്തെങ്കിലും നേടിയിട്ടുണ്ടോ എസ് എഫ് ഐ നമുക്കറിയാൻ പാടില്ല. ഒരു സമരം വിജയിച്ച ചരിത്രം ഓർക്കില്ല എന്ന്, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നതിനപ്പുറം ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടുമില്ല എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന്. എന്നിട്ട് അവരാണ് ഈ പ്രഖ്യാപിക്കുന്നത് പഞ്ചാബിലെ കർഷകരുമായിട്ട് സ്വയം താരതമ്യം ചെയ്ത് ഞാനും ആനയെന്ന് പറയുന്ന പോലെ പറയുന്ന പോലത്തെ ഒരു ഡയലോഗ് അടിച്ചത്. ഇത് തുടങ്ങി വെച്ചത് എസ് എഫ് ഐ തന്നെ. കാരണം അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു ഗവർണർ. അദ്ദേഹത്തെ മൂന്ന് സ്ഥലത്ത് കരിങ്കുടി കാണിച്ചു. മൂന്നാം പ്രാവശ്യം ഒന്ന് വഴിച്ച മൂന്നാണ് ഗവർണർ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു, അവരെ ചീത്ത പറഞ്ഞു. അങ്ങനെ കരിങ്കുടി പ്രതിഷേധം അവരോടി. കരിങ്കുടി പ്രതിഷേധം അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. പല മാധ്യമ പ്രവർത്തകരും അതുപോലെ ചില ഡിബേറ്റ്സിലൊക്കെ കാണുന്ന ഒരു കാര്യം, അവർ പറയുന്നത് ഗവർണർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോഴും തുടങ്ങി വെച്ചത് എസ് എഫ് ഐ തന്നെയാണ്. നമുക്കറിയാലോ ഇതിനു മുമ്പുള്ള കാര്യം എന്ന് വെച്ചാൽ കുറെ സഹാക്കന്മാരുടെ ഭാര്യമാരും സഹാക്കന്മാരും ഒക്കെ ഇവർ വന്ന് കയറിയ സ്ഥലത്തേക്ക് ഗവർണർ പറയുന്നത് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഞാൻ കയറ്റുന്നത്, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരാണ് അതിലിരിക്കുന്നതെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട കരിങ്കുടി പ്രതിഷേധം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിങ്കുടി പോയിട്ട് ഒരു കറുത്ത ടവല് പോലും കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എടുത്തോളൂ. ഇന്നലെ ഭയങ്കര രസമായിരുന്നു കാണാൻ. എന്ന് വെച്ചാൽ എസ് എഫ് ഐയുടെ പ്രകടനം പോലീസുകാരെ കുറിച്ചൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അല്ലേ, നമ്മുടെ പോലീസുകാരുടെ ഒരു മൃദുത്വം നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം കണ്ടതാണ്. ആർഷോ വാ, ഞാനാ വിളിക്കുന്ന വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോകുന്നു. എസ് എഫ് ഐയുടെ നേതാവിനെ വിളിച്ചോണ്ട് പോകുന്നു. ഒരു പെൺകുട്ടി കരയുമ്പോൾ കരയണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകുന്നു. ഇത്രയും നല്ല പോലീസ്, അതെ, അത് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അല്ലേ, അതെ. ഈ ശബരിമല സീസൺ ആയിട്ടാണ്, ഈ ശബരിമല സീസണിൽ നമ്മൾ ഈ പോലീസുകാരെ കുറിച്ച് ഏറ്റവും നല്ല സ്റ്റോറീസും റീൽസൊക്കെ വരുന്നത് കുട്ടികളെ എടുക്കുന്നു, ആൾക്കാരെ നിയന്ത്രിക്കുന്നു, അതിന്റെ കൂടെ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് എന്നെ വിടുക എന്നുള്ള രീതിയിലുള്ള ആർഷോയുടെ ഷോ, ആർ ഷോ, അത് ഭയങ്കര ഷോ ആയിരുന്നു. എന്നെ വിട്, എന്റെ മുണ്ടെ പിടിച്ചു വലിക്കരുത്, താൻ ആരാ, നീ ആരാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ആർ ഷോ എന്ന് പറയുന്ന പയ്യൻ എത്ര വയസ്സുണ്ടാവും, കൂടിപ്പോയ ഒരു 25 വയസ്സുണ്ടാവും. പോലീസുകാർക്ക് എത്ര വയസ്സുണ്ടാവും ഈ എടാ പോടാ എന്നൊക്കെ വിളിക്കാനുള്ള? ഞാൻ ആ വാക്ക് തന്നെ കട കൊടുക്കുക, ഇവനൊക്കെ ആരാ പെർമിഷൻ കൊടുത്തേ? ഇതേപോലെ സാറേ എന്ന് വിളിച്ചിട്ട് അടി കൊണ്ട കെ എസ് യുകാരുണ്ട് അല്ലേ, അതെ, എത്ര പേരാണ് ഈ ഒരു സമയത്ത് കരിങ്കുടി, അതെ, കരിങ്കുടിയുടെ ഒരു ഇതാണ്. അപ്പൊ അവരനുഭവിക്കുന്ന ഒരു വല്ലാത്ത ഇതുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പ്രതിഷേധങ്ങൾ അക്രമാസക്തമാകുന്നതിന് തീർത്തും എതിരാണ് നമ്മൾ. എന്നാലും ഇവരോട് കാണിക്കുന്ന സമീപനം ഉണ്ട് ഉണ്ട്. പക്ഷെ ഇതിന് പോലീസ് കാണിക്കുന്ന ഒരു സമീപനം, പോലീസ് കാണിക്കുന്നത് സമീപനം, ഈ മുഖ്യമന്ത്രിയും സി പി എമ്മും കാണിക്കുന്ന ഒരു അസഹിഷ്ണുത, അത് നമ്മൾ ഇപ്പോഴൊന്നും അല്ലേ കാണാൻ തുടങ്ങിയത്. അഭിമാനത്തെ വെച്ചുണ്ടായ സംഭവത്തില് വെറുതെ മുദ്രാവാക്യം വിളിച്ചവർക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസ് ചാർജ് ചെയ്ത് എന്തൊരു ഇടുത്തൊരൊറ്റേറാണ് അല്ലേ ജയരാജൻ. അല്ല, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തി നിന്ന് ശബരിനാഥനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടായി. അല്ല, അപ്പൊ അങ്ങനെ പ്രതിഷേധത്തോട് ഇത്രയും എന്താ പറയാ രീതിയിൽ, ഇങ്ങനത്തെ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു പാർട്ടിയും സഖാക്കളുമാണ് ഇപ്പോ ഇവിടെ കാണിക്കുന്ന കരിങ്കുടി പ്രതിഷേധം എന്തോ അവകാശമാണെന്നൊക്കെ പറയുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാർ എവിടെയെങ്കിലും ഇരുന്ന് ഈ യാത്ര നവകേരള സദസ്സിന്റെ യാത്ര പോകുന്നതിന്റെ ഒരു 5-6 കിലോമീറ്റർ അപ്പുറയാണെങ്കിലും ഒരു ചായ കുടിക്കാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇയാളെ പിടിച്ചോണ്ട് കരുതൽ തടങ്കൽ. ഇത് ഈ ഒരു കാര്യം ഇവരൊരു പ്രഖ്യാപനം നടത്തി, കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞൊരു പ്രസ്താവന നടത്തിയിട്ടും ഒരു കരുതൽ തടങ്ക് നമ്മൾ തടങ്കലിൽ ഒരാളെ വെക്കുന്നത് നമ്മൾ ആരും കണ്ടില്ല. ഇവരെല്ലാവരും ഇവരെല്ലാവരെയും പോലീസ് ഇന്നലെ കൊണ്ടുപോയി, അവരെല്ലാവരും പുറത്തിറങ്ങി, അവര് സുഖമായിട്ട് വിരാജിക്കുന്നുണ്ട്. ഇത് വേറൊരു പാർട്ടിയിലെ യുവ നേതാക്കളാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? കൊലപാതക ശ്രമം, ഞാനാ വിളിക്കുന്ന വാ മോനെ എന്ന് പറയുന്ന പോലീസുകാരുണ്ടാവോ? അതെ, പൊളിക്കുണ്ടാവുള്ളൂ. അതെ അതെ, ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ അതിന് പോലീസുകാർക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഡിവൈഎഫ്ഐക്കാർ അത് ഏറ്റെടുക്കും, ഇവരുടെ പാർട്ടി അല്ലെങ്കിൽ.
ഈ ഒരു അവസ്ഥയിലാണ് കേരളം പോകുന്നത്. ഇത് ഇത് ഇതിന്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരു ദിവസം ഒരു ഏതാണ്ട് ഒരു 12 മണിക്കൂർ പിന്നിട്ടു ഗവർണർ എത്തിയിട്ട്. ഇപ്പോ ഗവർണർ ഇന്ന് സൺഡേ ആണ്, ഇന്ന് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവാണ് അദ്ദേഹം മലപ്പുറത്ത്. അതെ, വിദ്യാർത്ഥി ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞായറാഴ്ച ചെയ്യേണ്ട അവധിയാണ്. അപ്പോ സ്വകാര്യ ചടങ്ങിൽ പോകുന്നത് തടയണ്ട എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതെന്താണ് അങ്ങനെ ഒരു തീരുമാനം എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. അതെ, എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിലെ നേതാവിന്റെ കല്യാണം, വീട്ടിലെ കല്യാണം, നാളെ ചിലപ്പോ പാർട്ടി ഇങ്ങോട്ട് വരാനുള്ളതാന്നുള്ള പ്രതീക്ഷകൾ ഇപ്പോഴും കാണും അവർക്ക്. ഓക്കെ, അതുകൊണ്ട് ഇന്ന് തൽക്കാലം ഗവർണർ കാലു കുത്തിക്കോട്ടെ, കല്യാണത്തിന് പോയിക്കോട്ടെ, ബിരിയാണി കഴിച്ചോട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോ ഇന്ന് പോണത്. ഇന്നത്തെ നാളെ ഇനി നാളെ എന്ത് സംഭവിക്കും? നാളെ ഇതുപോലെയൊക്കെ തന്നെ ഒരു മൂലക്കിലിരുന്ന് പ്രതിഷേധിക്കുന്നു, എന്നെ വിടട എന്ന് പറയുന്നു. എൻ്റെ ഒരു അനലൈസ് ആണ്, വിടട എന്ന് പറയുന്നു. അങ്ങനെ കുറെ ഇന്നലെ കാണിച്ച പോലെ ഷോ, ആർ ഷോയുടെ ഷോകൾ നാളെയും ഉണ്ടാവാനുള്ള സാധ്യത. ഷോ ഉണ്ടായാലും കുഴപ്പമില്ല, ഈ വെല്ലുവിളി ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതി. പ്രധാനമന്ത്രിയെക്കാളും വലുതല്ല ഗവർണർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു അത്? വന്നപ്പോ ഒന്നും ഇല്ലാതായി പോയി, എന്താ പറയാ, പറ്റക്ക് എലിപോലെയൊന്നും അല്ല പോയത്, അങ്ങനെ വില കുറച്ച് കാണുമെന്നും വേണ്ട. അവര് എസ് എഫ് ഐയിലൂടെയുള്ള പ്രതിഷേധങ്ങളും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും സി പി എമ്മും ഒക്കെ ഒരു പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ജ്വാല ആളി കത്തുന്നൊക്കെ കേരളം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് ഗവർണർക്കെതിരെ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കുകയാണത്. കാരണം നവകേരള സദസ് എന്ന് പറഞ്ഞൊരു ലിഫ്റ്റും കക്കൂസും ഉള്ള ഒരു വണ്ടി നമ്മുടെ കേരളത്തിലൂടെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക, അത് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഈ പേര് പറഞ്ഞ് ഗവർണർക്ക് പല കളികളും കളിക്കാം എന്നാണ് ഇതേ പ്ലാറ്റ്ഫോമില് നമ്മളുടെ അഡ്വക്കേറ്റ് ജയശങ്കർ തന്നെ പറഞ്ഞത്. അത്തരത്തിലുള്ള അല്ല, സാറ് പറഞ്ഞ ഒരു കണക്കിന് ശരിയാണ്. പക്ഷേ ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു പാർട്ടി ഇന്നവരെ സമരം ചെയ്ത് എന്തെങ്കിലും നേടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സമരം ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ അല്ലാതെ ഇപ്പൊ നമുക്കറിയാം, സ്വയാശ്രയ കേസ്, സ്വയാശ്രയ കോളേജിനെതിരെ സമരം നടത്തിയിട്ടുണ്ട്, രജനി സാനന്ദ് മരിച്ച സംഭവത്തെ സമരം നടത്തിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ വലപ്പണ്ട് കൂത്തുപറമ്പിൽ അഞ്ചുപേരും മരിച്ചു, സ്വയാശ്രയ കോളേജ് സഹകരണ കോളേജ് തുടങ്ങാൻ പോയപ്പോ പിന്നെ ആ പാർട്ടിക്കാർ തന്നെയാണ് പിന്നെ കോളേജ് നടത്തിയത്. അവിടെ ചെന്നിട്ട് പുഷ്പൻ അറിയാമോന്ന് പാടുകയും ചെയ്യും. അതെ, അന്ന് എം വി രാഘവൻ കൊള്ളാറുണ്ടെങ്കിൽ ഇന്ന് ഇപ്പൊ നികേഷ് കുമാർ ഇപ്പുറത്തുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു നവകേരള സദസ്സും ഏതാണ്ട് ആ ഒരു രീതിയിലാണ്. കാരണം സഹകാക്കന്മാരായിട്ടുള്ള എല്ലാ നിയോജകമണ്ഡലത്തിലെ സഹകാക്കന്മാർക്ക് എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് എൻഗേജ് ചെയ്യുക. അപ്പൊ അവിടെ പാർട്ടി എൻഗേജ് ചെയ്യിപ്പിക്കുമ്പോൾ ഇവിടെ എന്താ പറയാ, എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ചില സമരങ്ങൾ എന്ന് മാത്രമേ ഇതിന് പറയാനുള്ളൂ. അത്രേ ഉള്ളൂ. ഗവർണറോട് കളിച്ചാൽ അത് തീപ്പത്തം കൊണ്ടാണ് ഉള്ള കളിയാണ് എന്നുള്ളത് പാർട്ടിക്ക് വ്യക്തമായി അറിയാം. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ വെല്ലുവിളികൾ നടത്തിയിട്ട് ഇല്ല ഊരി പോരാൻ പറ്റാത്തൊരു ഒരു വലിയ കുടുക്കിലാണ് വെല്ലുവിളിച്ച് പോവുകയും ചെയ്തു, ഒന്നും ചെയ്യാനും ഇല്ല. എന്തായാലും ഷോകൾ അവസാനിച്ചിട്ടുണ്ടാവില്ല, നാളെയും പല ഷോകൾ കാണാം. കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഷോകൾ. മറ്റു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.